നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദേവനന്ദയുടെ തിരോധാനം എല്ലാവർക്കും അറിയാം ആ കുട്ടി മരണപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരളത്തിൽ തന്നെ ഒരു സംഭവം മാറുന്നത് അതായത് അമ്മയോടൊപ്പം കളിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടിയാണ് ഒരു നിമിഷം അമ്മ അമാകുമ്പോൾ പോയി വന്നപ്പോഴേക്കും കാണാതെ ആയത് പിന്നീട് തുമ്പൊന്നും ലഭിക്കാതിരുന്ന ആ കേസില് വഴിത്തിരിവായിരുന്നത് ഒരു നായ അതായത് പോലീസ് നായ എത്തി പരിശോധിച്ച ശേഷമാണ് വ്യക്തമായ തെളിവുകളെല്ലാം പിന്നീട് ലഭിച്ചത് ഇന്ന് ആ നായ വിടവാങ്ങുകയാണ് കണ്ണീരോടെ ദേവനന്ദയുടെ അമ്മയും ഒക്കെ വന്നിട്ടുണ്ട് പ്രധാന വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ ദേവനന്ദയുടെ തിരോധാനം അടക്കം കൊല്ലത്ത് നിരവധി കേസുകളിൽ തുമ്പുണ്ടാക്കിയ സിറ്റി പോലീസിന്റെ ശ്വാന സംഘത്തിലെ റീന വിടവാങ്ങി സേനയിൽ നിന്ന് വിരമിക്കാനിരിക്കെ ക്യാൻസർ രോഗത്തെ തുടർന്നായിരുന്നു നായയുടെ അന്ത്യം ഒൻപത് വർഷമായി പോലീസിന് വഴികാട്ടിയായിരുന്ന റീനയുടെ വിയോഗം നൊമ്പരമായിരുന്നു ഔദ്യോഗിക പേര് റീന എന്നാണെങ്കിലും എല്ലാവരും അമ്മു എന്നായിരുന്നു വിളിച്ചിരുന്നത് ലാബ്രഡോർ ഇനമായ റീന രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിയാറിനാണ് ജനിച്ചത് അതേ വർഷം ഡിസംബറിൽ കേരള പോലീസ് അക്കാദമിയിലെ പരിശീലനം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനഞ്ച് പകുതിയോടെ കെ നയൻ സംഘത്തിന് വരികയായിരുന്നു ദേവനന്ദയുടെ തിരോധാനമടക്കം ജില്ലയിലെ ഒട്ടേറെ കോളടക്കം സൃഷ്ടിച്ച കേസുകളിൽ തുമ്പുണ്ടാക്കിയത് റീനയായിരുന്നു ദേവനന്ദയുടെ തിരോധാനത്തിൽ മുഖ്യമന്ത്രി അടക്കം നിയമസഭയിൽ ഈ പേരെടുത്തു പറഞ്ഞ് കേരള പോലീസിന് തന്നെ അഭിമാനമാണ് ഈ ശ്വാനനെന്ന് പറയുകയും ഒക്കെ ചെയ്തിരുന്നു കാൻസർ ബാധിതനായിരുന്നു ഈ നായക്കുട്ടി കഴിഞ്ഞ വർഷം ഡിജിപിയുടെ എക്സലൻസ് അവാർഡ് ലഭിച്ചിരുന്നു കെ നായൻ ടു സിക്സ് വൺ ആയിരുന്നു റീനയുടെ നമ്പർ അടുത്ത ദിവസം സേനയിൽ നിന്ന് വിരമിക്കാൻ വിരമിക്കാനിരിക്കെയാണ് ഈ വിയോഗം ഉണ്ടായിരിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അഭിവാദ്യം അർപ്പിച്ച് ജഡം സംസ്കരിച്ചു ഈ സാധാരണഗതിയിൽ പോലീസ് സേനയിലുള്ള നായകർക്ക് നൽകേണ്ട എല്ലാ ചടങ്ങുകളുമൊക്കെ അല്ലെങ്കിൽ അത്തരം കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ കെ നയന്റെയും അല്ലെങ്കിൽ ഈ റീനയുടെയും സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ചത് രണ്ടായിരത്തി പതിനാല് ഡിസംബറിലാണ് കെ നയൻ സ്ക്വാഡിലെത്തിയ റീന കേരള പോലീസിൽ അക്കാദമിയിലെ പരിശീലനം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനഞ്ച് പകുതിയോടെ സേവനം ആരംഭിക്കുകയായിരുന്നു ദേവനന്ദയുടെ തിരോധാനമടക്കം ജില്ലയിലെ ഒട്ടേറെ കോളടക്കം സൃഷ്ടിച്ച കേസുകളിൽ തുമ്പുണ്ടാക്കാൻ റീനയ്ക്ക് സാധിച്ചിട്ടുണ്ട് ലാബഡോർ എണ്ണത്തിൽപ്പെട്ട റീനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡി ജി പിയുടെ എക്സലൻസ് അവാർഡും ലഭിച്ചു അതും വളരെ വലിയ വാർത്തയായിരുന്നു ഈ ദേവനന്ദയുടെ തിരോധാനമായി ബന്ധപ്പെട്ട് ഒന്നും എങ്ങും എത്താതിരുന്ന അല്ലെങ്കിൽ ഒന്നും കണ്ടെത്താൻ കഴിയാതിരുന്ന ആ സമയത്താണ് റീന വരികയും തുമ്പ് കണ്ടെത്തുകയും ചെയ്തത് അതായത് ഒരു കനാലിന്റെ അടുത്ത് ഈ കുട്ടി കിടന്നു എന്നും പിന്നീട് ഈ കുട്ടി ഏതു വഴിയാണ് പോയതെന്ന് മണം പിടിച്ച് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഔദ്യോഗിക പേര് റീന എന്നാണെങ്കിലും ഉദ്യോഗസ്ഥർ ഇവിടെ ഇഷ്ടത്തോടു കൂടി അമ്മു എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അമ്മുവെന്ന് തന്നെയാണ് ഈ െ വിളിക്കുന്നത് കെ നയൻ ടു സിക്സ് ആണ് റീനയുടെ നമ്പർ അതൊരു ഭാഗ്യ നമ്പർ ആയി എല്ലാവരും കാണുന്നുമുണ്ട് ശ്രീകുമാർ അനിൽ എന്നീ ഉദ്യോഗസ്ഥരാണ് റീനയുടെ ഹാൻഡ് ലേഡേഴ്സ് ശ്രീകുമാർ അനിൽ എന്നീ ഉദ്യോഗസ്ഥരാണ് റീനയെ പരിപാലിച്ചു വരുന്നത് സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മണിക്ക് സിറ്റി കെ നയൻ സ്ക്വാഡ് ഹെഡ് ഓഫീസിൽ നടന്നിരുന്നു ഒരുപാട് നിരവധി ഉദ്യോഗസ്ഥർ വരികയും ഒക്കെ ചെയ്തിരുന്നു കണ്ണീരോടുകൂടിയാണ് എല്ലാ ഉദ്യോഗസ്ഥരും റീനയ്ക്ക് ആദരവ് അർപ്പിച്ചത് ഏതായാലും ക്യാൻസർ ആയിരുന്നു വളരെ വലിയ രീതിയിലുള്ള ചികിത്സയൊക്കെ നടന്നിരുന്നു പല സർജറിക്കും ഈ നായക്കുട്ടി വിധേയമായിരുന്നു പല ഘട്ടത്തിലും പോലീസ് വരെ പിന്നോട്ട് നിന്നിരുന്ന കേസുകളാണ് ഈ നായക്കുട്ടി പുറത്തിറങ്ങി അല്ലെങ്കിൽ ഈ റീന എന്ന ഈ നായ കണ്ടെത്തി കൊടുത്തത് അല്ലെങ്കിൽ തുമ്പുണ്ടാക്കി കൊടുത്തത് അതെല്ലാം വളരെ വലിയ രീതിയിൽ വാർത്തകളിൽ ശ്രദ്ധ പിടിച്ചിരുന്നു ഏതായാലും കെ നയൻ ടു സിക്സ് വൺ ഇനി ഓർമ്മയാണ്